വിടവാങ്ങിയ മകന്റെ കൈകളിലേക്ക് പിറന്നാൾ സമ്മാനം നൽകാൻ മാതാപിതാക്കളെത്തി. വാഹനാപകടത്തിൽ മരിച്ച ആറ്റിങ്ങൽ സ്വദേശി സാരംഗിന്റെ കൈകൾ അവയവദാനത്തോടെ സ്വീകരിച്ച ഷിഫിനെ കാണാനാണ് സാരംഗിന്റെ മാതാപിതാക്കൾ വന്നത്. മകൻ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോളാണ് പിറന്നാൾ സമ്മാനമായി ആ കൈകളിൽ വെച്ച് നൽകിയത്. പതിനേഴാം പിറന്നാൾ ആഘോഷിക്കേണ്ട മകൻ വിട പറഞ്ഞിട്ട് വർഷമൊന്ന് തികയാറായി. മരണാനന്തര അവയവദാനത്തിലൂടെ മകൻ സാരംഗിന്റെ ഓർമ്മ നിലനിർത്താനാണ് അച്ഛൻ ബിനേഷ് കുമാറും അമ്മ രജനിയും തീരുമാനിച്ചത്. അന്ന് ആ 16-കാരന്റെ കൈകൾ പുതുജീവൻ നൽകിയത് പറവൂർ ഗോതുരുത്ത് സ്വദേശിയായ ഷിഫിനാണ്. മകന്റെ കൈകൾ സ്വീകരിച്ച ആളെ കാണാൻ ആദ്യമായി എത്തിയപ്പോൾ കയ്യിലൊരു സമ്മാനം കൂടി ആ മാതാപിതാക്കൾ കരുതിയിരുന്നു. വിട പറഞ്ഞ മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ. സമ്മാനം സ്വീകരിച്ച ആ കൈകളിലൂടെ അവർ വീണ്ടും തങ്ങളുടെ പ്രിയ മകനെ തൊട്ടറിഞ്ഞു. സമൂഹത്തിൽ അവയവദാനത്തെക്കുറിച്ച് നിരന്തരമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. ഇങ്ങനെ മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നു, അതിനനുസരിച്ച് പൊതുസമൂഹത്തിന്റെ വ്യൂ കൂടി മുന്നോട്ട് പോകണം, അതിന് നമുക്കെല്ലാം യോജിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായ ഷിഫിന് 2020 February 8 കമ്പനിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ രണ്ട് കൈകളും നഷ്ടമായത്. കഴിഞ്ഞ വർഷം May 17 ആറ്റിങ്ങൽ സ്വദേശി സാരംഗ് വാഹനാപകടത്തിൽ മരിക്കുന്നതും ആ കൈകൾ ഷിഫിനിലേക്ക് എത്തുന്നതും. കൊച്ചി അമൃത ആശുപത്രിയിൽ ഡോക്ടർ സുബ്രഹ്മണ്യയ്യരുടെ നേതൃത്വത്തിലുള്ള 60-അംഗ സംഘമാണ് 16 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെ സാരംഗിന്റെ കൈകൾ ഷിഫിനിലേക്ക് തുന്നിച്ചേർത്തത്. അമൃത ആശുപത്രിയിലെ 14-ാമത്തെ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു ഇത്. മനോരമ ന്യൂസ്, കൊച്ചി.